ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ആണ്. സദാ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് മലയാളത്തിനും തമിഴിനുമായിട്ട് ഈ ആഴ്ച ഒറ്റയ്ക്ക് റിലീസ് ചെയ്യുന്ന 7 സിനിമകളെ കുറിച്ചാണ്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ആഴ്ച നിരവധി ചിത്രങ്ങളാണ് ഒറ്റയ്ക്ക് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അതും മലയാളത്തിനും തമിഴിനൊക്കെ ആയിട്ടുള്ള പ്രമുഖമായിട്ടുള്ള ചിത്രങ്ങൾ അടക്കമുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോവാം. ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ സൈജു കുറുപ്പ് കേന്ദ്ര കഥാപാത്രത്തെത്തി കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു പാപ്പച്ചൻ ഒളിവിലാണ് എന്ന് പറയുന്ന സിനിമ. ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ പോലും ചിത്രത്തിൽ മികച്ച ഒരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ചിത്രം ഒറ്റയ്ക്ക് റിലീസിന് തയ്യാറെടുക്കുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ മാസം 14 തീയതിയാണ് ചിത്രം ഒറ്റയ്ക്ക് റിലീസ് ചെയ്യാൻ പോകുന്നത്. സൈനാപ്ലേയാണ് ചിത്രത്തിൽ ഡിജിറ്റലൈസ്ഡ് എന്നാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ വരുന്ന സെപ്റ്റംബർ 14 തീയതി, അതായത് വ്യാഴാഴ്ച, നമുക്ക് സൈനാപ്ലേ എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് പ്ലാറ്റ്ഫോം വഴി പാപ്പച്ചൻ ഒളിവിലാണെന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ ചിത്രം ഏത് നോക്കുകയാണെങ്കിൽ ചിരഞ്ജീവി കേന്ദ്ര കഥാപാത്രത്തെടുത്ത ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രം ആയത് ബോലശങ്കർ എന്ന് പറയുന്ന സിനിമ. ചിത്രം വലിയൊരു ഫ്ലോപ്പായിട്ട് മാറി, ഫ്ലോപ്പ് അല്ല ഡിസാസ്റ്റർ ആയിട്ട് മാറി എന്ന് വേണം പറയാൻ. എന്തൊക്കെയാണ് തമിഴ് ചിത്രമായിട്ടുള്ള വേതാളം എന്ന് പറയുന്ന സിനിമയുടെ തെലുങ്ക് റീമേക്ക് ആയിരുന്നു ബോലശങ്കർ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രം ഫ്ലോപ്പായ പിന്നാലെ ഇപ്പോഴത്തെ ചിത്രം ഒറ്റയ്ക്ക് റിലീസ് തയ്യാറെടുക്കുകയാണ്. ചിത്രത്തിന് ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് ഈ ഒരു സിനിമയെ ഈ വരുന്ന സെപ്റ്റംബർ മാസം 15 തീയതി, അതായത് വെള്ളിയാഴ്ച, ഒറ്റയ്ക്ക് റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. തെലുങ്കിന് പുറമേ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി തുടങ്ങിയ 3-5 ഭാഷകളിലായിട്ടാണ് ഈ ഒരു സിനിമ ഈ വരുന്ന സെപ്റ്റംബർ 15 തീയതി റിലീസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ വെള്ളിയാഴ്ച റിലീസിനെത്താൻ പോകുന്ന മൂന്നാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ 18+ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ്. യുവതാരങ്ങളിൽ ശ്രദ്ധേയരായ നസീൽ മാത്തു തുടങ്ങിയവരാണ് ഈ ഒരു സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെത്തിയത്. എന്തൊക്കെയാണ് ജോ ആൻഡ് ജോ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ വീണ്ടും ഒന്നിച്ച ചിത്രമായിരുന്നു. എന്നാൽ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ വലിയ വിജയമൊന്നും നേടിയെടുക്കാൻ സാധിച്ചില്ല. എങ്കിൽ പോലും ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റുന്ന ആവറേജ് കളക്ഷൻ ഒക്കെ ചിത്രം നേടിയിട്ടുണ്ടായിരുന്നു. ചിത്രം ഇപ്പോഴത്തെ ചിത്രം ഒറ്റയ്ക്ക് റിലീസിന് തയ്യാറെടുക്കുകയാണ്. ഈ വെള്ളിയാഴ്ചയാണ് ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത്. സോണി ലൈവാണ് ചിത്രത്തിന് ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ വെള്ളിയാഴ്ച നമുക്ക് 18+ ജേർണി ഓഫ് ലവ് എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. മലയാളത്തിന് പുറമെ തന്നെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലൂടെ ആയിട്ടാണ് ഈ ഒരു സിനിമ സോണി ലൈവ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഈ ആഴ്ച റിലീസിനെത്താൻ പോകുന്ന അഞ്ചാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ ഒരു ഹിറ്റ് ചിത്രം എന്ന് വേണേൽ പറയാൻ സാധിക്കുന്നതായിരിക്കും. ദിലീപേട്ടൻ നായകനടുത്ത് റാഫി ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായി വോയിസ് ഓഫ് സത്യത എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് മനോരമ മാക്സ്, അതോടൊപ്പം ആമസോൺ പ്രൈം വീഡിയോസ് തുടങ്ങിയ പ്ലാറ്റ്ഫോംസ് ആണ്. ഇപ്പോഴത്തെ ചിത്രം ഒറ്റയ്ക്ക് റിലീസിന് തയ്യാറെടുക്കുകയാണ്. ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് സെപ്റ്റംബർ മാസം 15 തീയതി, ചിത്രം ആമസോൺ പ്രൈമും മനോരമ മാക്സ് തുടങ്ങിയ ഒറ്റയ്ക്ക് പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ സിനിമ കാണാൻ വേണ്ടി നിരവധി പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത്. അടുത്ത ആറാമത്തെ അപ്ഡേറ്റ് ഏത് നോക്കുകയാണെങ്കിൽ ദുൽഖർ സിനിമ കേന്ദ്ര കഥാപാത്രത്തെത്തി ഓണം റിലീസ് ആയിട്ടെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ഈ ഒരു സിനിമയുടെ ഒറ്റ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചിത്രത്തിന് സാറ്റ്ലൈ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്ന ഏഷ്യാനെറ്റ് ചാനലാണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം അവസാനത്തോടു കൂടി തന്നെ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യുന്നതാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. മലയാളത്തിന് ഉറമനെ തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ പാനിന്ത്യൻ ലെവലിൽ തന്നെ ഈ സിനിമ ഒറ്റയ്ക്ക് വഴി നമുക്ക് ഈ വരുന്ന സെപ്റ്റംബർ മാസം തന്നെ കാണാൻ സാധിക്കുകയാണെങ്കിൽ ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പും ആയിട്ടില്ല, എന്നാൽ ഹിറ്റും ആയിട്ടില്ല. ഒരു ആവറേജ് വിജയം മാത്രമാണ് ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഈ ഒരു ലിസ്റ്റിലെ ഏഴാമത്തെ ചിത്രം ഏതെന്ന് നോക്കുകയാണെങ്കിൽ മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ഒരു മലയാള ചിത്രമാണ്. ഏപ്രിൽ മാസം റിലീസ്, വിഷു റിലീസ് ആയിട്ട് തിയേറ്ററിലെത്തിയ മദനോത്സവം എന്ന് പറയുന്ന സുരാജ് വെഞ്ഞാറമൂടി ചിത്രം. ഈ ഒരു സിനിമയുടെ ഒറ്റയ്ക്ക് റിലീസിന് വേണ്ടി എന്തൊക്കെയാണ് കാത്തിരിപ്പിന് വിരാമുട്ടുണ്ട്. ചിത്രത്തിന്റെ ഒറ്റയ്ക്ക് അപ്ഡേറ്റ്സ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയിരിക്കുന്നത് സൈനാപ്ലേ ആണെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട്. സൈനാപ്ലേ ഈ വരുന്ന സെപ്റ്റംബർ മാസം തന്നെ ചിത്രം ഒറ്റയ്ക്ക് വേണ്ടി റിലീസ് ചെയ്യുന്നതാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നിരവധി ആൾക്കാരാണ് ഈ സിനിമയുടെ ഒറ്റയ്ക്ക് റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ അപ്ഡേറ്റ് ആണ് ഇപ്പൊ കൺഫേം ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏത് ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുക. കമന്റ് ബോക്സ് പങ്കുവെക്കുക. അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം.